നമസ്കാരം. 1993-ൽ മുംബൈയെ ഞെട്ടിച്ച സ്ഫോടന പരമ്പരകൾക്ക് പിന്നിലെ ഒരു പ്രധാന പ്രതിയാണ് യാക്കൂബ് മേമൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യാക്കൂബ് മേമനെ വിചാരണയ്ക്ക് ശേഷം വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ കൊടും ക്രൂരനായ കുറ്റവാളിയും ഭീകരവാദിയുമൊക്കെയാണ്. അയാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് തന്നെ സ്മാരകം പണിയില്ല എന്ന ഒരു ഉറപ്പിന്മേലാണ്. അതുകൊണ്ട് തന്നെ ഈ ഇയാളെ ഖബറടക്കിയിരിക്കുന്ന പള്ളിയിലെ ആ സ്ഥലം അവിടെ ഒരു സ്മാരകം പണിയരുത് എന്ന വ്യക്തമായ ഉറപ്പ് വാങ്ങിയ ശേഷമാണ് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വധശിക്ഷ നടപ്പിലാക്കിയതിന് ശേഷം വിട്ടുകൊടുക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ മൃതദേഹം ഖബറടക്കിയ ആ സ്ഥലം അവിടെ മാർബിൾ പാകിയും അതുപോലെ തന്നെ വൈദ്യുത അലങ്കാരങ്ങൾ നടത്തിയും ഒരു സ്മാരകമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ ദിവസം പുറത്തായത്. ഈ വാർത്തകൾക്ക് ശേഷം മഹാരാഷ്ട്ര ഗവൺമെൻറ് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ആരാണ് ഈ സ്മാരകം പണിയുന്നത്? ഭീകരവാദികളുടെ ശവക്കല്ലറകൾ ആരാധിക്കുകയും ആ ശവക്കല്ലറകൾ കെട്ടിപ്പൊക്കി അവിടെ സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കി വീണ്ടും ഭാരതത്തിലെ യുവതലമുറയെ വഴിതെറ്റിച്ച് തീവ്രവാദത്തിലേക്ക് നടത്തിക്കാൻ വെമ്പൽ കൊള്ളുന്ന ശക്തികൾ ആരാണ് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അവിടെയാണ് ഇന്ന് ഒരു പ്രമുഖ ദേശീയ മാധ്യമം ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത്, 2020 ജനുവരി 6-ാം തീയതി മുംബൈ പോലീസിന് ഒരു കത്ത് ഈ പള്ളിക്കമ്മിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ പള്ളിക്കമ്മിറ്റിയുടെ ഒരു ട്രസ്റ്റി എഴുതിയിട്ടുണ്ട്. യാക്കൂബ് മേമനെ ഖബറടക്കിയിരിക്കുന്ന പള്ളിയിൽ അവിടെ സെമിത്തേരിയിൽ ഒരു സ്മാരകം, ഉചിതമായ സ്മാരകം പണിയണം എന്ന് പാകിസ്ഥാനിൽ നിന്ന് അയാൾക്ക് ഭീഷണി വരുന്നു. അതായത് യാക്കൂബ് മേമൻ്റെ സഹോദരനായ ടൈഗർ മേമൻ്റെ അടുത്ത അനുയായി എന്നറിയപ്പെടുന്ന റൌഫ് മേമനാണ് ഈ കത്ത് അല്ലെങ്കിൽ ഈ ഭീഷണി പള്ളിക്കമ്മിറ്റിക്കാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. അതായത് എത്രയും വേഗം യാക്കൂബ് മേമന് ഒരു സ്മാരകം പണിയണം, അയാളുടെ ഖബറിടം അങ്ങനെ അനാഥമായി കിടക്കാൻ പാടില്ല, അവിടെ മാർബിൾ പാകണം, വൈദ്യുതാലങ്കാരങ്ങൾ നടത്തണം, അവിടെ സ്മാരകം ഉയരുക തന്നെ വേണം, ഇല്ല എങ്കിൽ ഈ പള്ളിക്കമ്മിറ്റിക്കാരെ ജീവനോടെ വച്ചേക്കില്ല എന്നൊരു ഭീഷണി കത്താണ് ഈ പള്ളിക്കമ്മിറ്റിക്കാർക്ക് ലഭിക്കുന്നത്. ആ കത്ത് 2020 ജനുവരി 6-ന് തന്നെ മുംബൈ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ മുംബൈ പോലീസ് അതിൽ യാതൊരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഥിരമായ ഒരു ഖബർ നിർമ്മിക്കണം എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ആവശ്യം. പിന്നീട് പോലീസും സംരക്ഷണം നൽകാത്തതിൻ്റെ പേരിലാണ് ഈ പള്ളിക്കമ്മിറ്റിക്കാർ ഇവിടെ സ്ഥിരമായ ഒരു ഖബറിടം പണിതിരിക്കുന്നത്. തീർച്ചയായും ഇത് വളരെ ഗൗരവകരമായ വിഷയമാണ്. ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയും NCPയും കോൺഗ്രസും ചേർന്ന മഹാ അഘാടി സഖ്യം മഹാരാഷ്ട്ര ഭരിക്കുമ്പോഴാണ് ഈ ഒരു ഭീഷണിക്കത്ത് പാകിസ്ഥാനിൽ നിന്നും വരുന്നത്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടി ആഭ്യന്തര വകുപ്പിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നോ ലഭിച്ച നിർദ്ദേശം അനുസരിച്ചാകാം മുംബൈ പോലീസ് ഈ കത്തിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നില്ല. അതിന് ദിവസങ്ങൾക്ക് ശേഷം 2 വർഷങ്ങൾക്കിപ്പുറം ഒരു സ്മാരകം അവിടെ പണിതു തുടങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അവിടെ BJPയുടെയും അതുപോലെ തന്നെ ശിവസേനയുടെ ഒരു വിഭാഗം, ഷിൻഡെ വിഭാഗവുമാണ് അവിടെ ഭരണതലത്തിൽ തലപ്പത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശവക്കല്ലറ നിർമ്മിച്ചതിനെതിരെ നടപടി വന്നിരിക്കുന്നു. പള്ളിക്കമ്മിറ്റിയിൽ നിന്നും വൈദ്യുതി കണക്ഷൻ അടക്കം ഈ ശവക്കല്ലറ സൗന്ദര്യവൽക്കരിക്കുന്നതിനായി നൽകിയിരിക്കുന്നു. യാക്കൂബ് മേമൻ എന്ന തീവ്രവാദിയുടെ ശവക്കല്ലറ ഇങ്ങനെ സ്മാരകം പണിത് ആരാധിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശം അനുസരിക്കാൻ ഇവിടുത്തെ ഒരു പള്ളിക്കമ്മിറ്റി നിർബന്ധിതമാകുന്നു. ഈ ഭീഷണിക്കെതിരെ പള്ളിക്കമ്മിറ്റിക്കാർ പോലീസിന് പരാതി നൽകിയിട്ടും അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവകരമായ വിഷയമാണ്. അന്നത്തെ ഉദ്ധവ് താക്കറെ സർക്കാരിൽ ആരാണ്, ഏത് നേതാവാണ് അല്ലെങ്കിൽ ഏത് മന്ത്രിയാണ് യാക്കൂബ് മേമൻ്റെ സ്മാരകം പണിയാനായി സമ്മർദ്ദം ചെലുത്തിയത് എന്ന് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകേണ്ടതാണ്. എന്തായാലും ഈ
യാക്കൂബ് മേമനെ പോലുള്ള ഭീകരവാദികൾക്ക് അതായത് നാഗ്പൂരിൽ 2015 ജൂലൈ മാസം 30ാം തീയതിയാണ് യാക്കൂബ് മേമനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നത്. 1993 മാർച്ച് 12ാം തീയതി നടന്ന സ്ഫോടന പരമ്പര കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ വധശിക്ഷ നടപ്പിലാക്കിയ ശേഷം സ്മാരകം പണിയില്ല എന്ന ഉറപ്പിന്മേലാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. ഇത്തരത്തിൽ തീവ്രവാദികളുടെ ഖബറിടങ്ങൾ ഒരു സ്മാരകങ്ങളായി മാറാൻ പാടില്ല എന്ന് ഈ രാജ്യത്ത് നിയമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ സംസ്ഥാന സർക്കാരിലോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടുകൊണ്ട് തീവ്രവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നയം കാരണം ഒരു സ്മാരകം ഇവിടെ പണിതു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ കൃത്യസമയത്ത് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവിടെ നടപടി എടുക്കുകയും ചെയ്തു എന്നുള്ളത് ആശ്വാസകരമാണ്. ഈ ഇത്തരം ഭീകരപ്രവർത്തകരെയും അവരുടെ പ്രത്യയശാസ്ത്രത്തെയും ആരാധിക്കാനും അവരെ അനുകൂലിക്കാനും അവരെ പിന്തുടരാനും ഇപ്പോഴും ഈ ഭാരതത്തിൽ ആളുകളുണ്ട് എന്നുള്ളത് ആശങ്കാജനകവുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.